പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നാളെ ആദ്യ വെള്ളിയാഴ്ച 2024 ഓഗസ്റ്റ് 2 ആദ്യ വെള്ളിയാഴ്ച അട്ടപ്പാടി സെക്യുവർ ധ്യാനകേന്ദ്രത്തിൽ പൊതുവായ ശുശ്രൂഷകൾ ഉണ്ടായിരിക്കുന്നതല്ല. കാരണം റോമാലേഖനം 12:15 സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുവിൻ, കരയുന്നവരോട് കൂടെ കരയുവിൻ, നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർദ്ധിക്കുവിൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വയനാട്ടിൽ പ്രകൃതി ദുരന്തത്തിൽ വേദന അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മരിച്ചുപോയവർ, പരിക്കേറ്റവർ, വേദനയോടെ ഇരിക്കുന്ന ഇനി കിട്ടാത്തവർ, അവരുടെ ബന്ധുക്കൾ, അവർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തുന്നവർ, അതിനുള്ള ആ ഭാഗത്തുള്ള ഭരണ കർത്താക്കൾ, ഉദ്യോഗസ്ഥന്മാർ, ഇതിനുവേണ്ടി പല വിധത്തിലും ഇതിനോട് പങ്കാളികളായിരിക്കുന്നവർ, അങ്ങനെയുള്ള അവരോടെല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും അവർക്ക് വേണ്ടിയുള്ള ബലിയർപ്പണങ്ങളുമാണ് നാളെ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് നാളെ ഒരു വചനപ്രഘോഷണം, തുടർന്ന് ഉച്ചയ്ക്ക് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു ബലിയർപ്പണം നടക്കുന്നുണ്ട്. അതാണ് നാളത്തെ ശുശ്രൂഷ. നാളെ ടൂറിസ്റ്റ് വാഹനങ്ങളിലോ മറ്റു വാടകയ്ക്ക് വിളിച്ച വാഹനങ്ങളിലോ നിങ്ങൾ ആളുകളെ കൊണ്ടുവരണ്ട. പകരം സ്വന്തമായിട്ട് വരുന്നവർ, സ്വന്തം റിസ്കിൽ വരുന്നവർക്ക് വരാം. ലൈൻ ബസ്സിലോ അതില്ലെങ്കിൽ സ്വന്തം വാഹനങ്ങൾ വരുന്നവർക്ക് തടസ്സമില്ല. ഇവർക്ക് ഇങ്ങനത്തെയുള്ള ശുശ്രൂഷയാണ് നാളത്തെ ശുശ്രൂഷ. മറ്റ് വാഹനങ്ങളിൽ, ടൂറിസ്റ്റ് ബസ്സുകളിലും വാടക ബസ്സുകളിലൊക്കെ ആളുകളെ ഓർഗനൈസ് ചെയ്ത് വരുന്നവർക്ക് സെപ്റ്റംബർ മാസത്തിൽ ആദ്യ വെള്ളിയാഴ്ച വരാം, തടസ്സമില്ല. ഈ അട്ടപ്പാടി ചുരത്തിലുള്ള യാത്രയ്ക്ക് ചില നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ നാളത്തെ ഈ പൊതുവരണ ശുശ്രൂഷകൾ നമ്മൾ ഇതുപോലെ ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീടുകളിൽ ഇരുന്ന് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ചുറ്റുവട്ടത്തുള്ളവർ, സ്വന്തം വാഹനം വരാൻ പറ്റുന്നവർക്ക് തടസ്സമില്ല, അവർക്ക് വരാം. എന്തായാലും നമുക്കെല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രകൃതിക്ഷോഭത്തിൽ, മോശമായ കാലാവസ്ഥയിൽ പ്രതികൂലം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വയനാട്ടിലെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ തൃശ്ശൂർ ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ പോയി പട്ടത്തച്ഛനെ കണ്ടു. അച്ഛനും ഇതേപോലെ തന്നെ തൃശ്ശൂർ ജെറുസലേം ധ്യാനകേന്ദ്രത്തിലെ ആദ്യ വിളിച്ച ശുശ്രൂഷകളിലും ഇതുപോലെ തന്നെ ചെയ്യാനാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. സൂചി അച്ഛനോട്, ഞാൻ അച്ഛൻ്റെ കൂട്ടായ്മയിലാണ്, അച്ഛനിപ്പോൾ തിരുവനന്തപുരത്തൊരു ശുശ്രൂഷയിലാണ്. അച്ഛൻ്റെ ആത്മാവിൻ്റെ ഐക്യത്തിൽ ധ്യാനകേന്ദ്രത്തിൽ എല്ലാ അച്ഛന്മാരുടെയും ഒരേ ഒരു മനസ്സിലാണ് ഇത്, ഈ ശുശ്രൂഷ ഇങ്ങനെ ക്രമീകരിക്കുന്നത്. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവമേ, സഹോദരങ്ങൾ, ഈ സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് ദുരിതത്തിൽ വേദനയിലായിരിക്കുന്നവർ, മരിച്ചുപോയവർ, ജീവിച്ച് ഇരിക്കുന്നെങ്കിലും വേദനയിൽ കുതിർന്നു കിടക്കുന്ന കുടുംബങ്ങൾ, എല്ലാവരെയും അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് വരമേൽപ്പിക്കുന്നു. ഈ ശോമിശയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.